എ കെ ജി സെന്റർ ആക്രമണ കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചു. കെ പി സി സി ഓഫീസിന് നേർക്കുണ്ടായ ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിന്റെ വൈരാഗ്യത്തിലാണ് എ കെ ജി സെന്ററിന് നേർക്ക് ബോംബെറിഞ്ഞതെന്ന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നു. ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാൻ ഉൾപ്പെടെ രണ്ട് പ്രതികളെ ഇതുവരെയും പിടികൂടിയിട്ടില്ല. എ കെ ജി സെന്ററിന് നേരെ ബോംബേറുണ്ടായി 22 മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത്. യൂത്ത് കോൺഗ്രസ് കഴക്കൂട്ടം ബ്ലോക്ക് സെക്രട്ടറി വി ജിതിനാണ് ബോംബെറിഞ്ഞതെന്നാണ് കുറ്റപത്രം. ജിതിന് സ്കൂട്ടർ എത്തിച്ച് നൽകിയതും ആക്രമണശേഷം തിരികെ കൊണ്ടുപോയതും കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ടി നവ്യയാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഈ രണ്ടു പേർക്കെതിരെയുള്ള ഒന്നാം ഘട്ട കുറ്റപത്രമാണ് നൽകിയിരിക്കുന്നത്. ആക്രമണത്തിന് 2 ആഴ്ച മുൻപ് സി പി എം ഡി വൈ എഫ് ഐ പ്രവർത്തകർ കെ പി സി സി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയും കോമ്പൗണ്ടിൽ കയറി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തിരിച്ചടി എന്ന രീതിയിലാണ് ബോംബെ ആസൂത്രണം ചെയ്തതെന്നാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. യൂത്ത് കോൺഗ്രസിന് ജില്ലാ സെക്രട്ടറിയായിരുന്ന സുഹൈൽ ഷാജഹാനാണ് ആക്രമണത്തിന് ജിതിനോട് നിർദ്ദേശിച്ചതും ബോംബ് ഉൾപ്പെടെ എത്തിച്ചു നൽകിയതും. സുഹൈലിന്റെ ഡ്രൈവറായ സുധീഷിന്റേതാണ് ബോംബെറിയാനെത്തിയ സ്കൂട്ടർ. വിദേശത്തേക്ക് കടന്നതിനാൽ ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. അതിനാൽ ഇവർക്കെതിരെ വീണ്ടും പ്രത്യേക കുറ്റപത്രം നൽകും. 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.